യൂണിറ്റ് വണ്ണിന്റെ പാർട്ട് ടൂവില് നമ്മൾ യൂണിറ്റ് വണ്ണിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയ ഭാഗത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. സോ എന്തൊക്കെയായിരുന്നു നമ്മൾ നോക്കിയത്? പേഴ്സണൽ സെല്ലിംഗ് എന്താണെന്നും ക്യാരക്ടറിസ്റ്റിക്സും ടൈപ്സും അല്ലെങ്കിൽ എപ്പോഴാണ് പേഴ്സണൽ സെല്ലിംഗ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും റോൾസും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്, ദെൻ പേഴ്സണൽ സെല്ലിംഗ് സിറ്റുവേഷന്റെ ഡൈവേഴ്സിറ്റി, ദെൻ പ്രോസസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത്. സോ ഫസ്റ്റ് വൺ, ഈ ഒരു സെക്ഷനിലെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ആണ്. എന്താണ് ശരിക്കും പേഴ്സണൽ സെല്ലിംഗിന്റെ ഒബ്ജക്റ്റീവ്സ്? പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. കസ്റ്റമേഴ്സുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് അത് ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആയിട്ട് കൊണ്ടുപോവുക, ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാത്തിലും ഉപരി സെയിൽസ് നടത്തുക, അതാണ് എന്താന്ന് പറയുന്നത് പേഴ്സണൽ സെല്ലിംഗിന്റെ എയിം എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ട്രാവൽ ഏജൻസികളൊക്കെ ടിക്കറ്റുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അവർ ഇൻഡിവിജ്വൽസിനും കൊടുക്കാറുണ്ട്, വലിയ വലിയ കമ്പനികൾക്കും കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇവർക്കെല്ലാം കൊടുക്കുന്നത് അൾട്ടിമേറ്റ്ലി സെയിൽസ് നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത്. സോ ബേസിക്കലി സെയിൽസ് കിട്ടുക, ഗെറ്റിംഗ് സെയിൽസ് ആണ് ഇവരുടെ ഒബ്ജക്റ്റീവ്സ്. പക്ഷെ പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ പേഴ്സണൽ സെല്ലിംഗിന്റെ ഒബ്ജക്റ്റീവ്സിനെ തിരിച്ചിട്ടുണ്ട്, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ഇതിൽ ക്വാളിറ്റേറ്റീവ് ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. പേര് ശ്രദ്ധിക്കുക, ക്വാളിറ്റേറ്റീവ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം കമ്പനി ഒബ്ജക്റ്റീവ്സ് ആണ്. അതായത് കമ്പനി സ്ട്രാറ്റജീസ്, കമ്പനിയുടെ ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്വാളിറ്റേറ്റീവ് ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. മൊത്തത്തിൽ 11 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓരോന്നായിട്ട്. ഒന്നെന്ന് പറയുന്നത് പുതിയ പ്രോസ്പെക്ടസിനെ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് സെയിൽസ് നടത്തണമെങ്കിൽ കസ്റ്റമേഴ്സ് വേണമല്ലോ. ഒരു സമയം എത്തിക്കഴിയുമ്പോൾ നമ്മളുടെ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റൊക്കെ നമുക്ക് കുറയും. പുതിയ കസ്റ്റമേഴ്സിനെ, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സാധ്യതയുള്ള നമ്മുടെ കസ്റ്റമർ ആവാൻ സാധ്യതയുള്ള ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടെത്തി, അതിൽ നിന്നും കൃത്യമായിട്ടുള്ള പ്രോസ്പെക്ടിനെ ഐഡന്റിഫൈ ചെയ്ത് ഒരു കൃത്യമായിട്ടുള്ള ലീഡായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റണം. അതാണ് ഫസ്റ്റ് പോയിന്റ്, ക്വാളിറ്റേറ്റീവ് ഒബ്ജക്റ്റീവ്സിൽ. ഓക്കെ, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേറ്റിംഗ് ഡിമാൻഡ്. അതായത് പ്രോപ്പറായിട്ട് സെക്കൻഡ് ആൻഡ് തേർഡ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്റ്റിമുലേറ്റിംഗ് ഡിമാൻഡ്, ഇൻഫോമിംഗ്, എഡ്യൂക്കേറ്റിംഗ് ആൻഡ് ഗൈഡിംഗ്, ഈ രണ്ടും ഏകദേശം സിമിലർ ആണ്. അതായത് സ്റ്റിമുലേറ്റിംഗ് ഡിമാൻഡ്, ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക, കസ്റ്റമറിനെ കൺവിൻസ് ചെയ്യുക, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ് അവരുടെ നീഡ് അനുസരിച്ച് പ്രോഡക്റ്റിന്റെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നാൽ തേർഡ് പോയിന്റിൽ എന്താണ്? ഇൻഫോമിംഗ്, എഡ്യൂക്കേറ്റിംഗ് ആൻഡ് ഗൈഡിംഗ്. കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുത്തുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവിടെ സെയിൽസ് ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു എന്തെങ്കിലും സാധനത്തിന്റെ ഇൻസ്റ്റാളേഷൻ ആവാം, ഇവിടെ പറഞ്ഞിരിക്കുന്ന റിപ്പയറും മെയിൻ്റനൻസും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന രീതിയാവാം, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ പഠിപ്പിക്കുന്നു. പ്രോഡക്റ്റ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെ അത് വ്യക്തമായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ആദ്യത്തെ മൂന്ന് ക്വാളിറ്റേറ്റീവ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ദെൻ അടുത്ത രണ്ടെണ്ണം, സെർവ് ദി എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എസ്പെഷ്യലി ആയി അവർക്ക് എന്തെങ്കിലും ഇൻസ്റ്റാളേഷനിലോ ടെക്നിക്കൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് എല്ലാം ആവശ്യമായിട്ട് വന്നാൽ അവരുമായിട്ട് ഇപ്പോഴും കീപ്പ് ഇൻ ടച്ച് വിത്ത് ദം. അതായത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവരുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും അവരെ റീറ്റെയിൻ ചെയ്യാനും അവരെ ലോയൽ കസ്റ്റമർ ആക്കി മാറ്റാനും നമുക്ക് സാധിക്കും. ആ വഴി നമുക്ക് വളരെയധികം കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കസ്റ്റമേഴ്സിന്റെ ബിസിനസ് നടക്കും. അതാണ് മെയിനായിട്ട് ഇവിടെ പറയുന്നത്. പിന്നെ ടു ഡു ദി എൻറ്റയർ സെല്ലിംഗ് ജോബ്. പേഴ്സണൽ സെല്ലിംഗിലെ എല്ലാ ജോലികളും, സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ജോലികളും എവിടെ വരുന്നുണ്ട്? കൃത്യമായിട്ട് ഈ ക്വാളിറ്റേറ്റീവ് ഒബ്ജക്റ്റീവ്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദെൻ സിക്സ്ത് പോയിന്റ്, ഈസ് ഡെവലപ്പിംഗ് ലോങ് ടേം റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്. അതായത് കറക്റ്റായിട്ട് ഫോൺ കോളിലായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നതായിക്കോട്ടെ, എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കാർ പർച്ചേസ് ചെയ്തു അതിന്റെ ആനിവേഴ്സറി വിഷ് ആയിക്കോട്ടെ, അപ്പൊ ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, റെഗുലറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കൃത്യമായിട്ട് ആ വഴി കസ്റ്റമേഴ്സിന് ലോങ് ടേം റിലേഷൻഷിപ്പിൽ കൊണ്ടുവരിക, റീറ്റെയിൻ ചെയ്യുക കസ്റ്റമേഴ്സിനെ. അതാണ് ഈ സിക്സ്ത് പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്. സെവൻത് പോയിന്റ് എന്ന് പറയുന്നത് ടു കളക്ട് ആൻഡ് റിപ്പോർട്ട് മാർക്കറ്റ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഒരു ഓർഗനൈസേഷനിൽ. ഇപ്പൊ R&D പോലെയുള്ള, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പോലെയുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. സോ ഇവർക്കൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കസ്റ്റമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്ത് അവരിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് വേറൊരു ഒബ്ജക്റ്റീവ്. ദെൻ ബ്രാൻഡ് ഇമേജ് ആൻഡ്
ബ്രാൻഡ് പൊസിഷനിങ് അല്ലെങ്കിൽ ഗുഡ്വിൽ ക്രിയേറ്റ് ചെയ്യുന്നു, സ്ട്രെങ്തൺ ചെയ്യുന്നു എന്നുള്ള 8th പോയിന്റ്. നിങ്ങൾക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാവും, ബ്രാൻഡ് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രൈസ് നോക്കാതെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അവിടെ ബാർഗെയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനേ നമുക്കില്ല അല്ലെ, നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. അറ്റ് ദ സെയിം ടൈം നമ്മളൊരു വളരെ ലോക്കൽ ആയിട്ടുള്ള മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നത്, നമ്മൾ ബാർഗെയിൻ ചെയ്യും. അതാണ് ബ്രാൻഡിന്റെ പ്രത്യേകത. സോ ഇത്തരത്തിലുള്ള ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് ഈ ഒരു ലോങ് ടൈം ഒബ്ജക്റ്റീവിൽ സെയിൽസ് പീപ്പിളിന് സാധിക്കും എന്നുള്ളതാണ് ഈ പൊസിഷനിൽ പറയുന്നത്. അതായത് ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ഗുഡ്വിൽ, ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ സൽപ്പേര്, ഓക്കെ. അതായത് ഒരു കമ്പനി വിൽക്കുന്ന സമയത്ത് ഈ ഗുഡ്വില്ലിന് പോലും വാല്യൂ ഉണ്ട്, ഓക്കെ. അപ്പൊ അത്രയും വലിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണെന്ന് മനസ്സിലാക്കുക. ഗുഡ്വില്ലിന് വരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സെയിൽസ് പീപ്പിളിന് സാധിക്കും. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഹെൽപ്സ്, ദേ വിൽ ഹെൽപ്സ് ഇൻ ലോഞ്ചിങ് ന്യൂ പ്രോഡക്ട്സ് ഇൻ ദി മാർക്കറ്റ്. തീർച്ചയായിട്ടും പുതിയൊരു പ്രോഡക്റ്റ്, ഒരു ഇൻട്രൊഡക്ടറി സ്റ്റേജിലുള്ള പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ സാധിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയുവാണെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ ഫെർട്ടിലൈസർ ഫാർമേഴ്സിന്റെ അടുത്ത് നേരിട്ട് പോയി അതിനെപ്പറ്റി സംസാരിക്കുന്നു, പ്രൈസ് കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ട്രയൽ റൺ നടത്തി കാണിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പ്രക്രിയകൾ, പ്രവർത്തനങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരു നല്ല ഗുഡ്വിൽ ക്രിയേറ്റ് ചെയ്യാനും പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനും നമ്മളെ സഹായിക്കും. ദെൻ മാർക്കറ്റ് പൊസിഷനിങ്, ഞാൻ ബ്രാൻഡഡ് ഇമേജ് അല്ലെങ്കിൽ ഗുഡ്വിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പോയിന്റ് ആണ് മാർക്കറ്റ് പൊസിഷനകത്ത് വരുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫീച്ചർ പറഞ്ഞുകൊണ്ട് എന്റെ പ്രോഡക്റ്റ് ഈ മാർക്കറ്റിൽ ഇന്ന സ്ഥലത്താണ്, സോ ഇത്രയും ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് നമ്മൾ സമർത്ഥിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്തെങ്കിലും ഒരു വാട്ടർ ബിസിനസ് ആയിക്കോട്ടെ, വെള്ളം, നമ്മളിപ്പോ എന്റെ കമ്പനി വിൽക്കുന്ന ഫോർ എക്സാമ്പിൾ എ ബി സി ലിമിറ്റഡ്, എന്റെ കമ്പനിയുടെ എ ബി സി വാട്ടർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടേസ്റ്റ് ആണ്, നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഈ രീതിയിലൊക്കെ ട്രെയിനിങ് പോകുമ്പോഴേക്കും തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് ഇമ്പ്രസ്ഡ് ആവും. ദെൻ പ്രൊവൈഡ് സപ്പോർട്ട് ടു മിഡിൽ മാൻ ഓഫ് ദി കമ്പനി, 11th പോയിന്റ്. ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് യുനോ എംപ്ലോയീസ് ഉള്ള അല്ലെങ്കിൽ വലിയ കമ്പനീസ് നേരിട്ട് പ്രോസസ്സ് നടത്താൻ വേണ്ടി ഇങ്ങനെയുള്ള സെയിൽസ് നടത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരെന്ത് ചെയ്യും, മിഡിൽ മാൻ, ഹോൾസെയിലേഴ്സിനോ റീറ്റെയിലേഴ്സിനോ ഒക്കെ ഇത് വിൽക്കും. അപ്പൊ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിഡിൽ മാൻ ഇവർ പോസ്റ്റ് ചെയ്യും. അപ്പൊ ആ വ്യക്തി എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഈ ഒരു പ്രോസസ്സ് നടത്തുന്നു, നമ്മൾ ഇത്രയും പറഞ്ഞ പ്രോസസ്സുകൾ അയാൾ നടത്തുന്നു. സോ അങ്ങനെ സെയിൽസ് പീപ്പിള് ഏറ്റവും നല്ല ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കാം എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഇങ്ങനെയുള്ള മിഡിൽ മാൻ അല്ലെങ്കിൽ സെയിൽസ് പീപ്പിള് ചെയ്യുന്നത് എന്നുള്ളത്. എസ്പെഷ്യലി അവർ ചെയ്യുന്നത് കൃത്യമായിട്ട് സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കുന്നു, അല്ലെങ്കിൽ പ്രോഡക്റ്റിന് ഡിസ്പ്ലേ ഒക്കെ കറക്റ്റ് ആയിട്ടാണോ പോകുന്നത്, പേയ്മെന്റ്സ് ഒക്കെ കറക്റ്റ് സമയത്ത് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു പുതിയ പ്രോഡക്റ്റ് വന്നാൽ അതിനെപ്പറ്റി വിളിച്ചറിയിക്കുക കസ്റ്റമേഴ്സിനെ, അവരെ ഗൈഡ് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക. ദെൻ മിഡിൽ മാന് എങ്ങനെയാണ് വേറൊരാൾക്ക് ഇത് സെല് ചെയ്യാന്നുള്ളത് ടീച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇതെല്ലാം ഒരു സെയിൽസ് പീപ്പിൾ ചെയ്യുന്ന ഫങ്ഷൻസ് ആണ്, ഒരു മിഡിൽ മാൻ ചെയ്യുന്ന ഫങ്ഷൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സിലെ വളരെ എളുപ്പമുള്ള കുറച്ച് പോയിന്റ്സ് ആണ് കമ്പാരിറ്റീവ്ലി ലോങ് ടൈം ഒബ്ജക്റ്റീവ്സിനെ കാട്ടിലും. ക്വാണ്ടിറ്റേറ്റീവ് ഒബ്ജക്റ്റീവ്സ് ആണ് അത് ഓർക്കുക, ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സെയിൽസ് വോളിയം അറ്റൈൻ ചെയ്യാൻ സാധിക്കുക. രണ്ടാമത്തെ പോയിന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, അത് ഇത്ര ഇത്ര ഒരു ലിമിറ്റ് വെക്കും നമ്മൾ സെയിൽസിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ്. അപ്പൊ ആ ഒരു ബജറ്റ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യില്ലേ എന്ന് പറഞ്ഞതുപോലെ, അപ്പൊ ആ ബജറ്റിനുള്ളിൽ നമ്മൾ എക്സ്പെൻസ് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കത്തില്ലേ. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇത്ര എണ്ണം വിൽക്കണം നമ്മൾ വിചാരിച്ചാൽ അതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവില് രണ്ടാമത്തെ പോയിന്റ്. മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസുകൾ ലിമിറ്റിൽ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു. നാല്, പ്രോപ്പർ ആയിട്ടുള്ള ഷെയറിലെ മാർക്കറ്റ്, അതായത് നമ്മുടെ മാർക്കറ്റിൽ കറക്റ്റ് ആയിട്ട് ഷെയർസ് വരുന്നുണ്ടോ, അത് റീറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ടോ, സ്പെസിഫിക് ഷെയർ അവിടെ ഉണ്ടോ. ഷെയർ മാർക്കറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE, NSE എന്നൊക്കെ, അതിൽ തന്നെ നമ്മുടെ ഷെയർ പ്രോപ്പർ ആയിട്ട് റീറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ പുതിയ കസ്റ്റമേഴ്സിന് ഇത്ര ഗിവൺ കാറ്റഗറീസിൽ എനിക്ക് പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയോ, ഇങ്ങനെയുള്ള ജനറൽ കാര്യങ്ങളാണ് ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. പക്ഷേ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രീതിയാണ്, അതായത് പേഴ്സണൽ സെല്ലിംഗ് സിറ്റുവേഷൻസ് പലതരത്തിലുണ്ട്. അതിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെയിൽസ് പേഴ്സൺസ് ഉണ്ട്. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ സെയിൽസ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഡെലിവറി സെയിൽസ് പേഴ്സൺ ആണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്തോ ഡെലിവറിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. ശരിയാണ്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തുടങ്ങാം. ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഇപ്പം നമുക്ക് വെജിറ്റബിൾസ് ഡെയിലി കൊണ്ടുതരുന്ന ആരെങ്കിലും ഒരാള്, ഏതെങ്കിലും ഷോപ്പിലെ ഒരു മെമ്പർ, അല്ലെങ്കിൽ നമുക്ക് പാലിടാൻ സ്ഥിരമായിട്ട് പാല് വീട്ടിൽ ഇടുന്ന ചേട്ടന്മാരുണ്ട് അല്ലെ, അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ അങ്ങനത്തെ ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുതരാൻ വേണ്ടിയിട്ട് വരുന്ന വ്യക്തികളുണ്ട് കടകളിൽ. അപ്പൊ ഇവരൊക്കെ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് വന്ന് ആ സംഭവം ഡെലിവറി ചെയ്തിട്ട് അങ്ങ് പോകും. അപ്പൊ ഇവർക്കൊന്നും അധികം നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനോ അങ്ങനെയുള്ള പേഴ്സണൽ സെല്ലിങ്ങിന്റെ സ്കോപ്പ് ഭയങ്കര
കുറവാണ്. സോ അതാണ് ഡെലിവറി സെയിൽസ് പേഴ്സൺസ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഈസ് ഇൻസൈഡ് ഓർഡർ ട്രാക്കർ അല്ലെങ്കിൽ ടേക്കർ. ഇൻസൈഡ് ഓർഡർ ടേക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം എന്നുള്ളൊരു ഇന്റൻഷനോടുകൂടി നമ്മളൊരു കടയിൽ പോകുന്നു, ഏതെങ്കിലും റിട്ടെയിൽ ഷോപ്പിലോ അവിടെ എന്തെങ്കിലും പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ എന്ത് വേണം എന്ന് അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത്, അവിടെ ആ കൗണ്ടറിന്റെ ബാക്കിൽ നിൽക്കുന്ന സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെമ്പർ നമ്മളൊന്ന് സജസ്റ്റ് ചെയ്യണം, സാർ ഇത് കൊള്ളാം ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ് ഇൻസൈഡ് ഓർഡർ ടേക്കർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ അവിടെ ഫ്രീ ആണ് ഏത് പ്രോഡക്റ്റ് ചൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ, കസ്റ്റമർ ഫ്രീ ആണ്. പക്ഷേ അവർക്കൊരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും, അവർക്കൊരു ചെറിയ സ്കോപ്പ് അവിടെയുണ്ട്. സോ ഡെലിവറി പേഴ്സൺസും ഇൻസൈഡ് ഓർഡർ ടേക്കറും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാല് ഔട്ട്സൈഡ് ഓർഡർ ടേക്കർ ആണ്. ഇവിടെ വരുന്നത് നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ ഒരു മിഡിൽമാന്റെ കാര്യം പറഞ്ഞില്ലേ, അതായത് ലാർജ് കമ്പനീസ് ഹോൾസെയിൽ റീറ്റെയിൽ വ്യക്തികൾക്ക് അങ്ങനെ ബിസിനസ് നടത്തുന്ന ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മിഡിൽമാൻ ഇരിക്കും, അയാൾ സെയിൽസ് പേഴ്സൺ ആയിട്ട് ആക്ട് ചെയ്യും. ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇയാള് നമ്മുടെ ഈ ഹോൾസെയിലറിന്റെയും റീറ്റെയിലറിന്റെയും ഒക്കെ അടുത്ത് പോകും, അവിടെ ചെന്നിട്ട് ആ വ്യക്തികളെ മോട്ടിവേറ്റ് ചെയ്യും എങ്ങനെ സെയിൽ ചെയ്യണം, ആ രീതിയിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ സെയിൽസ് പീപ്പിളിന് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുകയാണ്. അപ്പൊ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യും, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഏതെങ്കിലും റീറ്റെയിൽ ഷോപ്പിൽ ചെന്ന് സെയിൽസ് പേഴ്സൺസ് നമ്മുടെ പേഴ്സണൽ സെല്ലിൽ ചെയ്യുന്ന ആ വ്യക്തി അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൂടെ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ പെപ്സി വിൽക്കുന്നു, അപ്പൊ ഇതിന്റെ കൂടെ ഏതെങ്കിലും ഒരു ചിപ്സോ അങ്ങനെ എന്തെങ്കിലും ക്രോസ് സെല്ലിംഗ് എന്ന് പറയും, അതായത് രണ്ട് പ്രോഡക്ട്സ് ഒരുമിച്ച് ഏകദേശം ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ മറ്റേ പ്രോഡക്റ്റ് നമുക്ക് ആവശ്യമായിട്ട് വരാം, അങ്ങനെയുള്ള രീതിയിൽ ക്രോസ് സെല്ലിംഗ് വെക്കും. അപ്പൊ അങ്ങനെയുള്ള ഓഫേഴ്സ് കാണുമ്പോഴത്തേക്കും കൂടുതൽ കസ്റ്റമേഴ്സ് വരും. അപ്പൊ എന്ത് ചെയ്യും, ഈ മിഡിൽ മാൻ അല്ലെങ്കിൽ ഈ സെയിൽസ് പേഴ്സണും കൂടുതൽ ബിസിനസ് ലഭിക്കും. അപ്പൊ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സ്കോപ്പ് അവിടെയുണ്ട്. അതാണ് ഔട്ട്സൈഡ് ഓർഡർ ടേക്കർ പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മിഷനറി സെയിൽസ് പീപ്പിൾ ആണ്. അതായത് മിഷനറി സെയിൽസ് പീപ്പിൾ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് അവർ സെയിൽ എടുക്കുകയോ ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ ചെയ്യില്ല. അവർ ഈ മിഡിൽ മാൻ്റെ അടുത്തായിരിക്കും സംസാരിക്കുന്നത്. എന്നിട്ട് അവര് എന്ത് മനസ്സിലാക്കി കൊടുക്കും, എന്താണ് ഈ പ്രോഡക്റ്റിന്റെ ബെനിഫിറ്റ്സ്, എന്താണ് ഈ പ്രോഡക്റ്റ് എന്നുള്ളത് എഡ്യൂക്കേറ്റ് ചെയ്യും. അതാണ് മിഷനറി സെയിൽസ് പീപ്പിൾ ചെയ്യുന്നത്. എക്സാമ്പിൾ ഇപ്പൊ ഫാർമസ്യൂട്ടിക്കൽ കാര്യം പറഞ്ഞു, ഇപ്പൊ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ അവരെന്ത് ചെയ്യും, ഡോക്ടേഴ്സിനെ വിളിച്ചിട്ട് സാർ എനിക്ക് ഇന്ന ഇന്ന പ്രോഡക്ട്സ് എന്റെ കയ്യിലുണ്ട്, ഇന്ന തന്നെയൊക്കെയാണ് ഞങ്ങൾ ബിസിനസ് ഉള്ളത് അറിയിക്കും. ഒരിക്കലും ആ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ഒരിക്കലും മരുന്ന് എഴുതി കൊടുക്കില്ലല്ലോ പേഷ്യൻസിന്. അവരെന്ത് ചെയ്യും, ഒരു മിഡിൽ മാൻ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ ഡ്രഗ് അല്ലെ അവർ പറഞ്ഞ് ആ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ അതിൽ എഴുതി പ്രിസ്ക്രിപ്ഷനിൽ എഴുതി കൊടുക്കും. അപ്പൊ അതാണ് അവിടെ, ആ രീതിയിലാണ് അവിടെ സെയിൽസ് നടക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് മിഷനറി പീപ്പിളിന് സെയിൽസിൽ നടത്താൻ വേണ്ടി സാധിക്കും. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞത് സപ്പോർട്ട് സെയിൽസ് പീപ്പിൾ ആണ്. സപ്പോർട്ട് സെയിൽസ് പീപ്പിൾ മൂന്ന് തരത്തില്, ടെക്നിക്കൽ സെയിൽസ് പീപ്പിൾ, മെർക്കന്റൈസേഴ്സ്, അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് സെയിൽസ് പീപ്പിൾ. ടെക്നിക്കൽ സെയിൽസ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ടെക്നിക്കലി അസിസ്റ്റൻസ് കൊടുക്കുന്ന സെയിൽസ് പീപ്പിൾസ്, സെയിൽസ് എഞ്ചിനീയേഴ്സ് പോലെയുള്ള ടീം, അങ്ങനെയുള്ള ടീമിലാണ് സെയിൽസ് പേഴ്സൺസ് അറിയപ്പെടുന്നത്. ടെക്നിക്കലി അസിസ്റ്റൻസ് കൊടുക്കുന്ന സെയിൽസ് പേഴ്സൺസ് അറിയപ്പെടുന്നത് സെയിൽസ് എഞ്ചിനീയേഴ്സ്. മെർക്കന്റൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വിൻഡോ ഡ്രസ്സിംഗ് എന്നൊക്കെ പറയും, അതായത് ഈ നമ്മുടെ ഒരു ഷോപ്പിന്റെ മുമ്പിൽ ഡിസ്പ്ലേ ചെയ്ത് വെക്കുക, പ്രോപ്പർ ആയിട്ടുള്ള പ്രൊമോഷൻ സ്കീംസിൽ ഹെൽപ്പ് ചെയ്യാം, സ്റ്റോക്ക് ഒക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടോ നോക്കുക, ഇങ്ങനെയുള്ള ടീമാണ് മെർക്കന്റൈസേഴ്സ് എന്ന് പറയുന്നത്. ദെൻ കസ്റ്റമർ സർവീസ് സെയിൽസ് പീപ്പിൾ, അതായത് കേൾക്കുമ്പോഴേ അറിയാം കസ്റ്റമർ CRM മാനേജ് ചെയ്യുന്ന ടീമുകളാണ്. കസ്റ്റമേഴ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, അത് ഒന്ന് ഡീൽ ചെയ്യുക, പ്രോഡക്റ്റ്സിന്റെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, സോൾവ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് കസ്റ്റമർ സർവീസ് സെയിൽസ് പീപ്പിൾ വരുന്നത്. ദെൻ സിക്സ്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് സെയിൽസ് പീപ്പിൾ ആണ്, അല്ലെങ്കിൽ ഓർഡർ ഗെറ്റേഴ്സ്. ഇതാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ള ടീം. അതായത് ഇവര് ശരിക്കും ഒരു താല്പര്യവും ഇല്ലാതിരിക്കുന്ന ഒരു കസ്റ്റമറിനെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ ക്രിയേറ്റീവ് സ്കിൽസ് യൂസ് ചെയ്തുകൊണ്ട് ആ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കും. അതാണ് ക്രിയേറ്റീവ് സെയിൽസ് പീപ്പിൾ എന്ന് പറയുന്നത്. അവിടെ കൃത്യമായിട്ട് പ്രോഡക്റ്റിനെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജും അവർക്ക് എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവും മാർക്കറ്റിംഗ് സ്കിൽസും ഒക്കെ അവർക്ക് ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് പോളിസീസ് നമ്മളെ കൊണ്ട് ആൾക്കാർ എടുപ്പിക്കാറില്ലേ, അപ്പൊ അത് ആ കൈൻഡ് ഓഫ് തിങ്സ് ആണ് ഇവിടെ വരുന്നത്, ക്രിയേറ്റീവ് സെയിൽസ് പീപ്പിൾ ഓർ ഓർഡർ ഗെറ്റേഴ്സിൽ വരുന്നത്. ഓക്കെ, ഇപ്പൊ സെല്ലിംഗ് സ്റ്റൈൽസിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് ടൈപ്പ് സെല്ലിംഗ് സ്റ്റൈൽസ് ഉണ്ട് നമ്മുടെ സെയിൽസ് പേഴ്സൺസിന്റെ കേസിൽ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡോർ ടു ഡോർ സെല്ലിംഗ് ആണ്. കേൾക്കുമ്പോഴേ അറിയാം നമ്മൾ ഡയറക്റ്റ്ലി കസ്റ്റമറിന്റെ വീട്ടിൽ പോയി, ആ പ്ലേസിൽ പോയി, അദ്ദേഹം പറയുന്ന പ്ലേസിൽ പോയി നമ്മൾ സംസാരിക്കുന്നതിനാണ് ഡോർ ടു ഡോർ സെല്ലിംഗ് എന്ന് പറയുന്നത്. ട്രേഡ് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹോൾസെയിലേഴ്സിനെയും റീറ്റെയിലേഴ്സിന്റെയും ഏജൻസിന്റെ ഒക്കെ അടുത്ത് നമ്മൾ സെയിൽസ് നടത്തുന്നു, അവരുടെമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫങ്ഷൻസ് നടത്തുന്നതിനാണ് ട്രേഡ് എന്ന് പറയുന്നത് അല്ലെ, വ്യാപാരം. മിഷനറി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മുൻപേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്, എങ്ങനെ ഗൈഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടീച്ച് ചെയ്തുകൊണ്ട് എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് കോൾഡ് മിഷനറി സെല്ലിംഗ്. ദെൻ ടെക്നിക്കൽ സെല്ലിംഗ്.
ഓഫ് കോഴ്സ് ടെക്നിക്കൽ അഡ്വൈസ് കൊടുക്കുന്ന ആ രീതിയിൽ നമ്മൾ കസ്റ്റമറെ ഇമ്പ്രസ് ചെയ്യുന്നതിനാണ് ടെക്നിക്കൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ദെൻ ന്യൂ ബിസിനസ് സെല്ലിംഗ്, ഇതിൽ അവർ പുതിയ ആക്ടിവിറ്റീസ് കൊണ്ടുവന്നുകൊണ്ട് പുതിയ ടെക്നിക്സ് കൊണ്ടുവന്നുകൊണ്ട് പുതിയ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് ബിസിനസ് ബിൽഡ് ചെയ്യുന്നു. അങ്ങനെ 5 സെല്ലിംഗ് സ്റ്റൈൽസ് ആണ് പേഴ്സണൽ സെല്ലിംഗിൽ ഉള്ളത്. സോ ഡോർ ടു ഡോർ സെല്ലിംഗ്, ട്രേഡ് സെല്ലിംഗ്, മിഷണറി സെല്ലിംഗ്, ടെക്നിക്കൽ സെല്ലിംഗ് ആൻഡ് ന്യൂ ബിസിനസ് സെല്ലിംഗ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള ഈ ഒരു യൂണിറ്റ് 1 പാർട്ട് സെയിൽസ് പ്രോസസ് എന്താണ്, അതായത് ഏതൊക്കെ സ്റ്റെപ്പിൽ കൂടെയാണ് ഒരു സെയിൽസ് കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് 1 ഈസ് പ്രോസ്പെക്ടിങ്, ദെൻ പ്രിപ്പറേഷൻ, ദെൻ അപ്രോച്ച്, പ്രസന്റേഷൻ, ഹാൻഡ്ലിംഗ് ഒബ്ജെക്ഷൻസ്, ക്ലോസിംഗ് ആൻഡ് ഫോളോ അപ്പ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന പ്രോസ്പെക്ടിങ്, അതായത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് എന്ന്, അത് തന്നെയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്ത് ഡേറ്റ? കസ്റ്റമേഴ്സിന്റെ ഡേറ്റ, പ്രോസ്പെക്റ്റീവ് ലീഡ്സ്. അത് പലതരത്തിൽ നമുക്ക് കിട്ടും. ഇപ്പൊ ഗൂഗിളിൽ നിന്ന് കിട്ടാം, നമ്മൾ ഏതെങ്കിലും രീതിയിൽ ആഡ് ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുവഴി കിട്ടാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസോഴ്സസിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും രീതിയിൽ കമ്മ്യൂണിക്കേഷൻസ് നടത്തിയിട്ടുള്ള സമയത്ത് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോസ്പെക്റ്റിംഗ് എന്ന് പറഞ്ഞ ഏരിയയിൽ എഴുതാൻ പറ്റും. കംപ്ലീറ്റ് ഒരു കസ്റ്റമറിന്റെ ഡേറ്റ കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ പ്രോസ്പെക്റ്റീവ് പൊട്ടൻഷ്യൽ കസ്റ്റമറിന്റെ ഡേറ്റ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എല്ലാ എഫേർട്ടും പ്രോസ്പെക്റ്റിംഗിൽ വരും. ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയറിംഗ് ആണ്. അതായത് ഏത് രീതിയിലാണ് കസ്റ്റമറിലേക്ക് എത്തേണ്ടത്, അതിൽ അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ബയറിന്റെ ഒരു നേച്ചർ എന്താണ്, ഇതിനു മുമ്പ് അയാൾ എന്തെങ്കിലും നമ്മുടെ അടുത്തു നിന്ന് വാങ്ങിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പർച്ചേസ് തന്നെയാണ് നടത്തുന്നത്, നമ്മൾ കംപ്ലീറ്റ്ലി റിസർച്ച് ചെയ്യാണ് പ്രിപ്പയറിംഗിൽ ചെയ്യുന്നത്. അങ്ങനെ കസ്റ്റമറിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് അദ്ദേഹത്തിന്റെ എല്ലാ റെലവെന്റ് ഇൻഫർമേഷൻസും നമ്മൾ കളക്ട് ചെയ്ത് വെക്കും. അതിനനുസരിച്ചായിരിക്കും നമ്മളൊരു പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്, അതായിരിക്കും നമ്മൾ അവിടെ പോയി പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അതാണ് പ്രിപ്പയറിംഗ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വരുന്നത്. അത് ഭയങ്കര ഇംപ്രസീവ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി റെഡി ആയിട്ട് പോയി പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ അധികം ബെനഫിറ്റ് ആണ്. കാരണം നമ്മൾ ഒരാളുടെ നേച്ചർ അറിഞ്ഞ് പ്രസന്റ് ചെയ്യണം അല്ലേ. സോ ദാറ്റ് ഈസ് പ്രിപ്പയറിംഗ്. സോ ഫസ്റ്റ് 1 ഈസ് പ്രോസ്പെക്ടിങ്, ഒരു ലീഡിനെ കണ്ടെത്തുന്നു, ആ വ്യക്തിനെ നമുക്ക് ലീഡാക്കി മാറ്റണം, കൺവേർട്ട് ചെയ്ത് നമ്മുടെ ബിസിനസ്സിൽ ഉൾപ്പെടുത്തണം, അതാണ് പ്രോസ്പെക്ടിങ്ങിൽ വരുന്നത്. പ്രിപ്പയറിംഗിൽ ആ വ്യക്തിയെ കാണാൻ പോകുന്നതിന് മുൻപായിട്ട്, ഡയറക്റ്റ്ലി മീറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രിപ്പറേഷൻസ്. 3rd 1 ഈസ് അപ്രോച്ച്. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുമായിട്ട് നമ്മൾ നടത്തുന്ന ഡീൽ. ഓക്കെ, ആ ഡീലിൽ എന്തൊക്കെ വരും, ആ വ്യക്തിയുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന ആദ്യത്തെ 2 മിനിറ്റ് ഫസ്റ്റ് ഇമ്പ്രഷൻ ആണ് അപ്രോച്ചിൽ വരുന്നത്. അവിടെ നമ്മൾ എന്തൊക്കെയാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുക. ഓവർ ആയിട്ട് സംസാരിച്ചാൽ ഫസ്റ്റ് 2 മിനിറ്റ്സ് തന്നെ നമ്മുടെ കസ്റ്റമർ ബോറാവും. ബോറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും കണ്ടിന്യൂ ചെയ്യില്ല നമ്മളോട്ടുള്ള സംസാരം. സോ അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. സോ ഫസ്റ്റ് 3 പോയിന്റ് ഈസ് പ്രോസ്പെക്ടിങ്, പ്രിപ്പയറിംഗ് ആൻഡ് അപ്രോച്ച്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷന് ശേഷം നമ്മൾ പറഞ്ഞില്ല അറ്റ് ദാറ്റ് ടൈം പ്രസന്റേഷൻ ആവശ്യമായിട്ടുണ്ടെന്നുള്ളത്. സോ വെൽ പ്രിപ്പയർഡ് ആയിട്ട് എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്ത്, ബെനിഫിറ്റ്സും ഇൻക്ലൂഡ് ചെയ്ത്, വളരെ വിശ്വാസ്യതയുള്ള കണ്ടന്റുകൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രസന്റേഷൻസ് കൊടുക്കുന്നു. ആർക്ക്? നമ്മുടെ ബൈയർക്ക്, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർക്ക്. സോ ആ പ്രസന്റേഷൻ കണ്ടിട്ടായിരിക്കും അദ്ദേഹത്തിന് ഫീഡ്ബാക്ക് വരുന്നത്, ഓക്കെ ഞാൻ ഇത് വാങ്ങിക്കണോ എന്നുള്ള ഒരു സംഭവം. സോ ക്രെഡിബിൾ ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കുന്ന പ്രസന്റേഷൻ. അതാണ് 4th പോയിന്റ്. ദെൻ 5th 1 ഈസ് ഹാൻഡ്ലിംഗ് ഒബ്ജെക്ഷൻസ്. ഒബ്ജെക്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, എന്തൊക്കെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ കസ്റ്റമറിനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻസിനെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു നേച്ചർ എല്ലാ സെയിൽസ് പേഴ്സൺസിനും ഉണ്ടായിരിക്കണം. സോ അതാണ് ഇവിടെ പറയുന്നത്, ഒബ്ജെക്ഷൻസിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം. അതാണ് 5th പ്രോസസ്. ദെൻ 6th പ്രോസസ് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ദ സെയിൽ ആണ്. അതായത് നമ്മൾ ഓർഡർ എടുത്തു എന്നുള്ള ഒരു 90% നമ്മൾ ഓക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ട്രയൽ ക്ലോസ് ചെയ്യും. അതായത് ഓക്കെ സാർ, അപ്പം നമ്മൾ ഇത് എടുക്കുകയാണ്, അപ്പം ഇതിന്റെ പേയ്മെന്റ് സാർ എങ്ങനെയാണ്, ക്യാഷ് ആയിട്ടാണോ അതോ ഗൂഗിൾ പേ ആയിട്ടാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടില്ലേ. സോ ഇതാണ് ട്രയൽ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ അവർ പറയും ആ ഗൂഗിൾ പേ ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ഉറപ്പിക്കുകയാണ്, സെയിൽസ് അവിടെ ഉറപ്പിക്കുകയാണ്. അപ്പൊ അവർ പറഞ്ഞു ഇല്ലില്ല, ഞാൻ ഒന്നും കൂടെ ആലോചിച്ചിട്ട് പറയാം. ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലായി അവർ ആ സെയിൽസ് എടുക്കുന്നില്ല എന്നുള്ളൊരു പോയിന്റ്. അങ്ങനെ അവരൊരു പേയ്മെന്റ് പ്രോപ്പറായിട്ട് പറയുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലായില്ലേ അവർ ആ പ്രോസസ് അവിടെ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് അതിന്റെ റീസൺസ് ചോദിക്കാം, എന്താണ് സാർ, എന്താണ് നമ്മുടെ പ്രോഡക്റ്റ് സാറിന് ഇഷ്ടമായില്ല, എന്താണ് അതിന്റെ പ്രശ്നം. ഈ രീതിയിൽ നമുക്ക് അവരിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടും. ദെൻ ലാസ്റ്റ് പോയിന്റ് ഇസ് ഫോളോ അപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് അതുതന്നെയാണ്, കീപ് ഇൻ ടച്ച് വിത്ത് യുവർ കസ്റ്റമർ. ദെൻ
പ്രോപ്പർ ആയിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. അത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ ത്രൂ ആവാം, ടെലിഫോൺ ത്രൂ ആവാം, മെസ്സേജ് എസ് എം എസ് ത്രൂ ആവാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവരെ എന്തെങ്കിലും ഡിസ്കൗണ്ട്സ് ഒക്കെ ഓഫർ ചെയ്തുകൊണ്ടാവാം, ഏത് രീതിയിലാണെങ്കിലും കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ചെയ്യുക. ആഫ്റ്റർ സെയിൽ സർവീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെയിൽസ് നടന്നാൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അവരുമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. സോ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മുടെ പ്രോസസ്സിൽ വരുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 7-step സെയിൽസ് പ്രോസസ്: പ്രോസ്പെക്ടിങ്, പ്രിപ്പറേഷൻ, അപ്രോച്ച്, പ്രസന്റേഷൻ, ഹാൻഡ്ലിംഗ് ഒബ്ജെക്ഷൻസ് ആൻഡ് ക്ലോസിംഗ്. ഓക്കെ, സോ നമ്മൾ ഏകദേശം ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം എന്തൊക്കെയായിരുന്നു നമ്മൾ ഈ ഒരു യൂണിറ്റ് വണ്ണിൽ ഡിസ്കസ് ചെയ്തത്. പേഴ്സണൽ സെല്ലിങ്ങിന്റെ രണ്ട് ഡെഫിനേഷൻസ്, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് പോയിന്റ്സ് ആയിട്ട് നമ്മൾ തന്നിട്ടുണ്ട്. സെല്ലിംഗ് സിറ്റുവേഷൻസും പോയിന്റ്സ് ആയിട്ട് വിത്ത് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴൊക്കെയാണ് പേഴ്സണൽ സെല്ലിംഗ് യൂസ് ചെയ്യുന്നത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ അണ്ടറിലെ പ്രോഡക്റ്റിന്റെ അണ്ടറിൽ ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റോൾസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്തു. ഒബ്ജക്റ്റീവ്സ് രണ്ട് തരത്തിലെ, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ദെൻ പേഴ്സണൽ സെല്ലിംഗ് സിറ്റുവേഷൻസ് നോക്കി, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെല്ലിംഗ് സ്റ്റൈൽസ് നമ്മൾ നോക്കി, അറ്റ് ലാസ്റ്റ് 7-step സെയിൽസ് പ്രോസസ്സ് നോക്കി അല്ലെ. പ്രോസ്പെക്ടിംഗ് തൊട്ട് ഫോളോ അപ്പ് വരെയുള്ള സെയിൽസ് പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു. Thank you.